çığırdım nin nencile, kana vurgun nin kendile, elini. Hello, assalamu alaikum. Ellavarkum namaskaram. അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ തലേന്ന് രാത്രിയിൽ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ നമുക്ക് എടുക്കാൻ നേരത്ത് കുറച്ചെല്ലാം ക്ലീൻ ആക്കുമല്ലോ കിച്ചണും ബാക്കിയെല്ലാം. അപ്പോൾ ചില മടി പിടിച്ച ദിവസങ്ങളിൽ ആ ക്ലീനിങ് നടക്കലില്ല. അപ്പോൾ ഇന്ന് ഒരു ക്ലീനിങ് എല്ലാം ഉണ്ടായിന്. അങ്ങനെ അശു എൻ്റെ ഒന്നിച്ച് ഹെൽപ്പെല്ലാം ആക്കുന്നതന്നെ കുറച്ചധികം ക്ലീനിങ് ഉണ്ടായിരുന്നു തന്നെ പറയാം. കുറച്ച് ദിവസമായി നമ്മൾ അങ്ങനെ ഒന്നും നോക്കാതെ ഇന്നിട്ട്. അപ്പോൾ അങ്ങനെ ഇട്ടതിന് ഒരു കാരണം ഉണ്ടായിരുന്നു, ആർക്കും പയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എല്ലാവർക്കും ശരിയായിട്ടില്ല. അശുവിനും ഇക്കാക്കെല്ലാം പനിയുണ്ട്, ചെറുതായിട്ട്. അശുവിൻ്റെ പനി മാറിയിട്ടുണ്ട്, ഇക്കാക്ക് പനി. ഹലോ ഗായ്സ്, ഇതൊക്കെ ഞാൻ ക്ലീനാക്കിയതാണ്, ഒറ്റ കാലം ക്ലീനാക്കിയത്. ആരും വിശ്വസിക്കരുത്, ഓർ തെറ്റോളോ വിടും. പിന്നെ ഇപ്പൊ വന്നത്ര കിച്ചൻ നോക്കാൻ. അപ്പൊ ക്ലീനാക്കാൻ തുടങ്ങിയാൽ ഭയങ്കര ഉത്സാഹമാണ്. എന്താ പറഞ്ഞെങ്കിൽ എല്ലാം ക്ലീനാക്കാൻ തോന്നുമല്ലോ നമുക്ക്, അത്ര ഇതാവില്ല. പിന്നെ എന്തായാലും അശ്വിന് നല്ല ക്ഷീണമുണ്ട് പനീൻ്റെ. അപ്പോൾ രാവിലെ അവൾ സ്കൂളിൽ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് മമ്മീൻ്റെ ഒന്നിച്ച് ഞാൻ നിൽക്കാം, കുറച്ച് ഉറങ്ങാമല്ലോ രാവിലെ എന്ന് പറഞ്ഞിട്ട് അതോളം എൻ്റെ ഒന്നിച്ച് നിന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടിയിട്ടാണെന്നെല്ലാം ചെയ്ത്. അവളെ നല്ലോണം ഹെൽപ്പാക്കും എന്നെ. ചില ദിവസങ്ങളിൽ, ചില ദിവസം ഭയങ്കര മടിയാണ്. അപ്പോൾ രാത്രിയിൽ ഞാൻ കറിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന്. കാരണം രാവിലെ ഇക്ക ലീവാണ്, ഓഫീസിൽ പോകുന്നില്ല, ഇക്കൊക്കെ പനിയുള്ളതുകൊണ്ട്. അപ്പോൾ രാവിലത്തേക്ക് ഇക്കാക്ക് പറഞ്ഞാൽ കറിയെല്ലാം ഉണ്ടാവണം. അപ്പോൾ കറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ രാത്രി തന്നെ അതിൽ കറിയെല്ലാം ഉണ്ടാക്കി അച്ഛന്. എന്നിട്ട് ഇതാ എല്ലാവരും കൂടിയിട്ട് ഹാളിൽ ഇരുന്നിട്ട് ഭയങ്കര കളിയും അങ്ങനെയെല്ലാം ആണ്. അശ്വിന് പിന്നെ അതിലാണ് ഇങ്ങനെ എന്തെല്ലോ ആക്കുന്ന ഒരു പണിയാണ് നോക്കി. എപ്പോഴും ഉള്ളത് തന്നെ ഒരുമാതിരി എന്തെല്ലാം ആക്കി കൊടുക്കും, തല കെട്ടി കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഇന്നോളി അങ്ങനെ തന്നെ ആക്കുള്ളു. അതെല്ലാം ഓരോരു കുർത്തക്കേട്ട ഭാഗമായിട്ടാണ്. എപ്പോഴും ഇങ്ങനത്തെ കളി ഉണ്ടാവും രാത്രിയിലാകുമ്പോഴത്തേക്കും. എല്ലാവർക്കും അറിയണോ അങ്ങനെ കുളിച്ചിട്ട് വരാം. രാവിലെ രാത്രി ഒരു ദിവസം ഒരു നേരം കുളിച്ചാ പോരാ. ഇപ്പൊ ഇന്ന് നീ കുളിച്ചിനോ? അല്ല ചെല്ലു ചെല്ലു, ഇന്ന് കുളിച്ചിനാ? ഇന്ന് കുളിച്ചിനാ ചെല്ലു? ഇന്ന് ഓളില്ലേ കയ്യിലില്ല, ഇന്ന് കയ്യിലില്ല. കുളിക്കുന്നില്ലേ? കുളിക്കുന്നില്ല, ഉഷാറാരറിയാ? അല്ല നെയില് കൂട്ടി കുളിക്കുന്നില്ല. ടിൻഡ് മോളാണ് കൈ ഇപ്പൊ ഇപ്പൊ കറക്റ്റ് തന്നെ കെട്ടിനത്. ദൂരൊന്നും കെട്ടി അവിടെ കാല് തുമ്പലാവും. ഓളെ കാല് നീ പൊന്തിക്കുന്ന എന്താ പറയാ, ഓള് ഫ്ലെക്സിബിൾ ആയതൊട്ട് അല്ലാതൊന്നല്ല. എനിക്ക് മുമ്പില്ല, നിനക്ക് നെഞ്ഞൊന്നും പറ്റുന്നില്ല വിളിക്കുന്നു. ബ്രെയിൻ ടെസ്റ്റ് ആക്കുന്ന ഷോക്ക് അടിപ്പിക്കുന്ന. അങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ ചിരിച്ചിട്ടും കളിച്ചിട്ടെല്ലാം ഇങ്ങനെ നിന്നിന്. കുറച്ച് ലേറ്റായിരുന്നു ഉറങ്ങാൻ, കാരണം ഇക്കാക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകണ്ട. പിന്നെ മക്കൾ എല്ലാവരും പോകുന്നില്ലല്ലോ, അശു പോകുന്നില്ല, ബാക്കി എല്ലാവരും പോവും. അപ്പോൾ അശുവിന് അതിൻ്റെ ക്ഷീണമെല്ലാം ഉണ്ട്, ചുമയുണ്ട്, അതുകൊണ്ടാണ് അയക്കാതെ. പിന്നെ മറ്റുള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് രാത്രി ലേറ്റായി നമുക്ക് എടുക്കാൻ തന്നെ. രാവിലെ ഞാൻ എണീച്ചിട്ട് പിന്നെ വലിയ പണിയൊന്നുമില്ല, എല്ലാം ഒരുക്കിയിട്ട് കിടന്നതുകൊണ്ട് തന്നെ ദോശ ഉണ്ടാക്കാനുണ്ടായിന്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സി എടുത്തിട്ട് ആരും എണീച്ചിട്ടില്ല. ഇപ്പോൾ അന്നു മാത്രം എണിച്ചിട്ട് കുളിക്കാൻ പോയിന്. അപ്പോൾ അശുവിന് ക്ലാസ്സിൽ പോകണ്ടല്ലോ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് എണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് നിർദോഷം ഉണ്ടാക്കാമല്ലോ എന്നിട്ട്, ഇല്ലെങ്കിൽ ഞാൻ രാവിലെ കഞ്ഞി ചോറല്ലാന്ന് കൊടുക്കൽ, ചൂട് ചോറ്. അപ്പോൾ ചോറ് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇക്കാക്കും രാവിലെ തന്നെ നാസ്റ്റെല്ലാം കൊടുക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ഇക്കാക്ക് അങ്ങനെ ഒരു നിർബന്ധമുണ്ട്, എപ്പോഴും ഓഫീസിൽ നിന്നല്ല കഴിച്ചിട്ടുള്ള പ്രാക്ടീസ് അല്ലേ. അതുകൊണ്ട് ഞങ്ങളെ ഇവിടായ്പ പരിപാടിയൊന്നും ഇക്ക ഉണ്ടാവുമോ നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് രാവിലെ തന്നെ ഉണ്ടാക്കാമല്ലോ എന്നിട്ട് ഞാൻ ദോശ, നീർദോശ ഏതാ ഞാൻ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് നീർദോശ ഉണ്ടാക്കുന്ന ഇങ്ങനെ എല്ലാവർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഞാനിതാ പച്ചരി ഇങ്ങനെ രാത്രി കുതിർത്തിട്ട് വെക്കും, അപ്പോൾ രാവിലെ എടുത്തിട്ട് കഴുകിയിട്ട് ഇങ്ങനെ മിക്സിയിൽ ഇട്ട് കൊടുക്കും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റും അല്ലേ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങയാണ്, പിന്നെ വെള്ളം ഒഴിക്കുക ആവശ്യത്തിന്, പിന്നെ കുറച്ച് തേങ്ങ ഇടും. ഇതിലേക്ക് ചോറൊന്നും ഇടല്ല, നമ്മൾ നീർദോശക്ക് ചോറ് ഇടേല, കൽത്തപ്പം ഉണ്ടാക്കുമല്ലോ അതിലേക്കാണ് നമ്മൾ ചോറിടല്. അപ്പോൾ ഇതിലേക്ക് കുറച്ചധികം തേങ്ങ ഇടും, നല്ല ടേസ്റ്റാണ്. തേങ്ങ കൂടുന്തോറും ടേസ്റ്റ് കൂടും, അങ്ങനെയാണ്. അപ്പോൾ ഇത് നല്ലോണം അരച്ചെടുക്കും, പെട്ടെന്ന് തന്നെ അരിഞ്ഞിട്ട് കിട്ടും. എൻ്റെ മിക്സിയിൽ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോട്ട് ഇങ്ങനെ തിരിച്ചാൽ മതി, അപ്പോൾ നല്ലോണം അരിഞ്ഞിട്ട് കിട്ടും. ഒരു ഇമോളിനെക്സ് എന്നുള്ള മിക്സിയില്ലേ, അത് രണ്ട് തരമുണ്ട്. ഞാൻ ഇത് വാങ്ങിക്കുന്നത് ഒന്ന് നമ്മളെ ചൈനൻ്റെ ഉണ്ട്, ഇത് ജപ്പാൻ്റെയാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് തന്നെയാണ് വാങ്ങൽ. അപ്പോൾ ഇതാ രാവിലെ പിന്നെ വെള്ളം ചൂടാക്കണം, അതിന് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കണമെന്ന് സുന്നത്താന്നല്ല പറയുന്നത്. അപ്പോൾ വെള്ളം നോക്കും, രാത്രിയിൽ വെച്ച വെള്ളം. പിന്നെ ഞാൻ അത് കളിയല്ല, വെറുതെ അതിന് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന വെള്ളമല്ലേ. അപ്പോൾ രാത്രി നമ്മൾ എടുത്തിട്ടെല്ലാം തിളപ്പിച്ചിട്ടും കുടിച്ചിട്ടെല്ലാം വെക്കുന്ന വെള്ളമാണ്. പിന്നെ രാവിലെ തന്നെ കളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അപ്പോൾ ഇപ്പോൾ കഴുകുന്നല്ലോ. അതുകൊണ്ട് തന്നെ രാവിലെ അതിലേക്ക് വെള്ളം വെച്ചിട്ട് വെക്കും. പിന്നെ അത് കട്ടൻ ചായക്കോ ചായക്കോ അങ്ങനെ നിറഞ്ഞിട്ട് എടുക്കും. അപ്പോൾ ഇതാ ദോശക്കെല്ലാം അരിഞ്ഞിട്ടാണുണ്ട്, ഞാൻ വെള്ളം ചൂടാക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ വെള്ളം ചൂടാക്കുമ്പോൾ ഈ കെറ്റിൽ നിന്ന് പലവട്ടം എനിക്ക് ഷോക്ക് അടിച്ചിന്, കാരണം അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നമ്മൾ വെക്കുമല്ലോ, അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് നമ്മളെ കയ്യിലേക്ക് അറുത്തടിക്കും, ഷോക്ക് അടിക്കും. അത് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും തുണിയോടോ അല്ലെങ്കിൽ മരത്തിൻ്റെ കയ്യിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിനോടാണ് ചെയ്യാറ്, വെറുതെ ഷോക്ക് അടിച്ചിട്ട് ഉള്ള ബ്ലഡെല്ലാം കളിയുണ്ടല്ലോ എന്നറിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതാ പിന്നെ ബാക്കി കുറേ പണി എനിക്കുണ്ട്. ഇനിയിപ്പോൾ എല്ലാം എടുത്തെടുത്തിട്ട് വെക്കണം, എന്നിട്ട് ദോശ ഉണ്ടാക്കണം. അപ്പോൾ നമ്മളെ ഈ കിച്ചൻ്റെ കബോർഡിൻ്റെ കുറേ ഇതെല്ലാം പൊട്ടിപ്പോയിന്, അതെല്ലാം ശരിയാക്കാനുണ്ട്. നമ്മൾ പിന്നെ വീട് മാറുന്ന പറഞ്ഞിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇടനെ ഇരുന്നതല്ലേ. പിന്നെ ഇപ്പോൾ ആ പണിയെല്ലാം ബാക്കിയുണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ പണിയെല്ലാം നമ്മളത് കഴിഞ്ഞിന്, നമ്മൾ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ്. അവരൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ മാറാമെന്ന് വിചാരിച്ചിട്ടുണ്ടായത്. പിന്നെ എനിക്കിഷ്ടമില്ല അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് തന്നെ ആക്കിയത്. ഇതെന്നെ കുറച്ച് നന്നാക്കി അതായത് ഇതുപോലെ ലൂസാക്കിയിട്ട് അരച്ചെടുക്കേണ്ടതാണ്. പെട്ടെന്ന് തന്നെ അരച്ചിട്ട് കിട്ടും, നമുക്ക് ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ്. പിന്നെ നൈലാനെ വിളിക്കുന്നുണ്ട്, നൈലാ കുറക്കുന്ന എണീക്കാൻ കുറച്ചൊരു മടിയുണ്ട്. എന്നാലും പപ്പ വിളിച്ചാൽ പെട്ടെന്ന് എണീക്കും, ഇക്കായിപ്പോൾ എണീറ്റിട്ടില്ല കാരണം ഡ്യൂട്ടിക്ക് പോകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചിട്ടാകുമ്പോൾ കുറച്ചൊരു മടിയെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇന്നുമല്ല നിസ്കരിക്കുന്നുണ്ട്, സുപരിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദോശ ചൂടുന്ന പറയും, ഞാൻ നോൺ സ്റ്റിക്കിലാണ് പാനിലാണ് ചൂടുന്നത്, അല്ലാതെ മറ്റേ ദോശക്കല്ലില്ലേ അതിലെങ്കിൽ കുറേ ഓയിൽ വേണം. എനിക്ക് ദോശയിൽ ഓയിൽ കാണുന്നത് ഇഷ്ടമല്ല, കൽത്തപ്പത്തിലായാലും ദോശയിലായാലും. അപ്പോൾ ഒരു വട്ടം ഇങ്ങനെ തേച്ചിട്ട് പിന്നെ ബാക്കി നമുക്ക് ഫുള്ളായിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ തീരെ ഓയിൽ ഉണ്ടാവില്ല. ഞാൻ കൽത്തപ്പായാലും അങ്ങനെ ഒരു സ്പൂണ് തേച്ച് ഞാൻ ഒഴിക്കലില്ല, ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് അതങ്ങനെ തിരിച്ച് മറിച്ച് കളയും ഞാൻ. കാരണം എനിക്കിഷ്ടമല്ല തീരെ അതങ്ങനെ കാണുന്നതും, എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ അത് ഇങ്ങനെ തന്നെ കഴിക്കാൻ. അപ്പോൾ നാട്ടിൽ പോയാൽ ഉമ്മ എനിക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിത്തരും. അപ്പോൾ ആ ചെറിയൊരു ബോട്ടിൽ ഞാൻ പുളിങ്കുരു ഉണ്ടല്ലോ, പുളിങ്കട്ടയെന്ന് ഞങ്ങൾ ചേർക്കും, അത് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പുളി എടുക്കുന്തോറും അതിൽ നിന്ന് എടുക്കുന്നത്. ഇത് പുളി എന്ന് പറഞ്ഞാൽ നമ്മളെ സുനു ചേച്ചി കൊടുത്തയച്ച ഷിനുവിൻ്റെ അമ്മയിലെ കുറേ പുളിയുണ്ട്, ഇഷ്ടംപോലെ പുളിയുണ്ട് എൻ്റെ അടുത്ത്. എത്ര ഇനി മാസത്തേക്ക് വേണമെങ്കിലും പുളിയുണ്ട്, അത്രയും പുളി ഞങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഷിനു വരുമ്പോഴത്തേക്കിന്. അങ്ങനെ ഇതാ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഗ്യാസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീ കൂടും. ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് വാങ്ങിയ ഗ്യാസ് അടുപ്പാണ് നിന്ന്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ ഇങ്ങനെ കൂടിയാൽ കുറച്ചാലും തീ നല്ലോണം ഉണ്ടാവും ഫ്ലെയിം. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്തിപ്പോവും. രാത്രിത്തെ മീൻ കറിയുണ്ട്, അപ്പോൾ രാവിലെ വലിയ പേടിയില്ലാതെ കറിയെല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ ദോശക്ക് തലയിലത്തെ മീൻ കറി ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ദോശ പത്തിരി അതിലാണ് ഇഷ്ടം. ഈ കറക്കി കൂട്ടി കഴിക്കാൻ കഴിക്കുന്നുണ്ട്. അവൾക്ക് ഭയങ്കര മടിയാണ്. പിന്നെ എന്താ പറഞ്ഞാൽ അശു കൂടി സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാല് അവൾക്ക് ഭയങ്കര സങ്കടമാണ്. ഒക്കെ അശുവിനെ ഭയങ്കര ഇഷ്ടമാണ്, എന്നോട് ഇഷ്ടമില്ല എന്നല്ല, എന്നാലും ഓൾക്ക് കുറച്ചുകൂടി അടുപ്പ് അശുവിനോടാണ്. ഓളെ ഇഷ്ടത്തിന് നിൽക്കുന്നത് അശുവാണ്.
അധികം അന്നു ഹെൽപ്പ് ചെയ്യും. എന്നാലും ഓള് പറയും എനിക്ക് ഇഷ്ടം അശ്വിനോട് എന്നാണ്. അപ്പോൾ ഞാൻ ടിഫിനിലേക്ക് എല്ലാം ആക്കുന്നുണ്ട് മക്കൾക്ക്, മൂന്നാൾക്ക് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ദോശയും മീൻ കറിയാണ് ഞാൻ കൊടുക്കുന്നത്. ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മൾക്ക് എനിക്കെല്ലാം പണ്ട് ഇങ്ങനെ ഉമ്മ തരും മീൻ കറിയും നീർദോശയും ഇങ്ങനെ ടിഫിനിലിട്ടിട്ടെന്ന്. അതായത് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് തരല്. പണ്ടത്തെ മീൻ കറിയെല്ലാം അറിയാലോ ഭയങ്കര ടേസ്റ്റാന്ന്. എൻ്റെ ഉമ്മൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന മീൻ കറിയാന്ന് ഞാൻ കൊണ്ടുപോയല്ലേ. പക്ഷെ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മയിലെ പറയലുണ്ട് എൻ്റെ മീൻ കറിയല്ലോ എൻ്റെ ഉമ്മ, അതായത് ഉമ്മ ഉമ്മൻ്റെ ഉമ്മ ഇല്ലേ വലിയമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാണെന്ന് പറയലുണ്ട്. എനിക്ക് അങ്ങനെ തന്നെ വെക്കാനാണ് ഇഷ്ടം, ആ ഒരു ടേസ്റ്റിൽ തന്നെ എനിക്ക് കിട്ടണമെന്ന്. അപ്പോൾ ഇതാ നമ്മളെ ദോശയെല്ലാം തയ്യാറാകുന്നുണ്ട്. കണ്ടല്ലോ തീരെ ഓയിലില്ല, എനിക്ക് ഇങ്ങനത്തെ ദോശയാണ് ഇഷ്ടം. നമ്മളെ പുരയിലല്ലോ ഉണ്ടാക്കുന്നത്, ദോശ ചട്ടിയില്ലേ നീർദോശൻ്റെ ചട്ടി മറ്റേ കല്ലിൻ്റെ അയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അപ്പം നമ്മൾ ഓയിൽ തേച്ചുകൊണ്ട് ഇരിക്കണം, പിന്നെ ഒഴിക്കണം അതുപോലെയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. അപ്പോൾ അതാ മക്കൾക്ക് ഞാൻ വെള്ളമെല്ലാം ഒഴിക്കുന്നുണ്ട്. മോള് ബോട്ടിലെല്ലാം പുതിയത് വാങ്ങിയിട്ടുണ്ട്. ഓൾക്ക് ഇങ്ങനെ പോയെങ്കിൽ പുതിയൊരു ബോട്ടിൽ കണ്ടെങ്കിൽ ഓൾക്ക് ഇഷ്ടമുള്ള കളർ ഉണ്ടെങ്കിൽ അത് വേണമെന്ന് പറയും. ഇപ്പം ഞാൻ എടുത്ത് കൊടുത്താൽ ഭയങ്കര കരച്ചിലായിരിക്കും. ഞാൻ അങ്ങനെയെല്ലാം വാങ്ങിക്കി കൊടുക്കലില്ല. പിന്നെ എന്താ പറഞ്ഞാൽ ഒരു ബോട്ടിൽ ഇങ്ങനെ ഓൾക്ക് മുമ്പേ വാങ്ങിയതാണ്. അപ്പോൾ പിന്നെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ഞാനത് എടുത്തിന് ഓൾക്ക് ഇഷ്ടമാണ് പർപ്പിൾ കളർ പറഞ്ഞല്ലേ. അപ്പോൾ ഇതാ നെയ്ലൊക്കെ മാത്രം അപ്പം കറി ഒന്നും കൊടുത്തിട്ട് ഫലമില്ല. ഓൾ ഇപ്പോൾ തിന്നുന്നത് കാലി ഈ ക്രീമും പിന്നെ ചീസ് ക്രീമില്ലേ മറായിൻ്റെ അത് ഉദ്ദേശിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ ഇത് മാത്രം കഴിക്കുന്നുണ്ട്. ഇതുവരെ ഒളെന്ത് കൊടുത്തിട്ട് ഓള് കഴിച്ചിട്ടില്ല. എന്ത് നമ്മൾ നൂഡിൽസോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ എന്ത് കൊടുത്തെങ്കിലും ഓള് കഴിക്കലില്ല, അപ്പം കൊടുത്താലൊന്നും. അപ്പോൾ ഇതെങ്കിലും കഴിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നിഹാലിന് ഭയങ്കര എന്തോ പോലെ ആയിട്ടുണ്ട്. ഇതാ കിടന്നിട്ടുണ്ട്, സ്കൂളിലേക്ക് പോണാ വേണ്ടേന്ന് പറഞ്ഞിട്ട്. ഒരാൾ പോയില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ആൾക്ക് ഭയങ്കര മടിയാണ് ഇടാൻ. നിഹാലിൻ്റെ നഖമെല്ലാം കുറച്ച് വലുതായിപ്പോന്നെ, അപ്പോൾ സ്കൂളിൽ എപ്പോഴും നോക്കുമല്ലോ അവർ നഖമെല്ലാം ഉണ്ടാകുന്ന. അപ്പോൾ എടുത്തു കൊടുക്കുന്നുണ്ട് മോന്. ഓനാണ് എല്ലാം നഖമെല്ലാം മക്കളുടെ നോക്കിയിട്ട് എല്ലാം വെട്ടി കൊടുക്കലോ. ഓനക്ക് നഖം കാണുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ആരോ നഖം വലുതായാലും ഓന എപ്പോൾ കാണിക്കും നഖം മുറുക്കിയെന്ന് അറിയില്ല, എനിക്ക് കയ്യിൽ പിടിച്ചുകൊണ്ടായിട്ട് നഖം വെട്ടും. അപ്പോൾ അതാ എൻ്റെ ചെടിയിൽ ചെമ്പരത്തി എല്ലാം ആയിട്ടുണ്ട്. കുറച്ച് കുറച്ച് പൂവെല്ലാം ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇണ്ടെ വാങ്ങിച്ചിൽ പൂവെല്ലാം എന്നതെല്ലാം നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എപ്പോൾ ആവുന്നൊന്നും എനിക്കറിയില്ല. പിന്നെ എൻ്റെ മുല്ലച്ചെടിയിൽ ഇതാ കുറച്ച് മുല്ലമുട്ടെല്ലാം ആവുന്നുണ്ട് ചെറുതായിട്ട്. എനിക്ക് ഒരു ദിവസത്തിൽ ഒരു മുല്ല പൂവെങ്കിലും തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം റെഡിയായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പഴം കുടിക്കുന്നുണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ വെള്ളം ഭയങ്കര കുറവായിന് കുടിക്കല്. എന്തെന്നറിയില്ല, ഞാൻ കുടിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ചെറുതായിട്ടൊരു വയറുവേദന എല്ലാം ഉണ്ട് വെള്ളം കുടിക്കാത്തത് തന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അധികം വെള്ളം കുടിച്ചില്ല, അത് ശരിയാവാറുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമുക്കൊരു പണി ഉമ്മമാരെ കഥ അങ്ങനെയല്ലേ, കാരണം നമ്മളെ തിരക്കിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കാൻ മറന്നു, നമ്മളെ കാര്യങ്ങൾ മറന്നു, അങ്ങനെയില്ലാന്ന് ചെയ്യല്. അപ്പോൾ ഇപ്പം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇപ്പം പറയലുണ്ട് വെള്ളം കുടിക്കണം എന്തുണ്ടെങ്കിലും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാ ടിഫിനെല്ലാം കൊടുക്കുന്നത്. എൻ്റെ ഇടയിൽ കുറച്ച് ഇത് ബിസ്ക്കറ്റ് പോലത്തത് ഇല്ലേ, ചോക്ലേറ്റ് പോലത്തെ അതെല്ലാം കൊടുക്കണം. രണ്ട് ബ്രേക്ക് ഉണ്ടല്ലോ അതുകൊണ്ടാണ്. അപ്പോൾ അതാ എനിക്ക് നീർദോശയെല്ലാം ഉണ്ടാക്കിയിട്ട് ആവാറായിന്. നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൽ കൂർക്കം വലിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് വീഡിയോയിൽ സൗണ്ട് കൊടുക്കാൻ തീരെ സമയം കിട്ടലില്ല. മക്കളെ ഇവിടെ അറിയാമല്ലോ ഭയങ്കര അലമ്പായിരിക്കും സൗണ്ടും അങ്ങനെയല്ല. അപ്പോൾ ഇവരെല്ലാം ഉറങ്ങിയ ടൈമിലാണ് ഞാൻ വീഡിയോക്ക് സൗണ്ട് കൊടുക്കല്. അല്ലാതെ പറ്റില്ല, കാരണം ഇല്ലെങ്കിൽ ടി വിൻ്റെ സൗണ്ട് വേറെ, മൊബൈലിൻ്റെ സൗണ്ട് വേറെ, ഇവരെ സൗണ്ട് വേറെ, ഒന്നും പറയണ്ട അങ്ങനത്തെയാണ്. അപ്പോൾ മക്കളെല്ലാം സ്കൂളിലേക്ക് അയച്ചിന്. എന്നിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കിന് ഞാൻ വരുമ്പോഴത്തേക്കിന് ദോശൻ്റെ കുറച്ച് മാവ് ബാക്കിയുണ്ടായിന്. അതാ അശു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ. അവൾക്ക് അറിയൊന്നുമില്ല, എന്നാലും നോക്കട്ടെ മമ്മി ഇങ്ങനെ ആക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാതെ എല്ലാം ബാക്കിയെല്ലാം കുറച്ചെല്ലാം പത്തിരിയെല്ലാം ഉണ്ടാക്കാനെല്ലാം അറിയാം, എന്നാലും ഇത് നോക്കുന്നുണ്ട് അവൾ. അങ്ങനെ എല്ലാവരും എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടായി. ഞാൻ പെട്ടെന്ന് തന്നെ ചോറ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് എണീക്കാൻ ലേറ്റാണ്, ഇക്കല്ലാം എണീക്കാൻ ലേറ്റാണ്. പിന്നെ കഞ്ഞി ഉണ്ടാക്കിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത് പനിയുണ്ട്, പിന്നെ ഇക്കൾക്ക് ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട്. എങ്ങനെയും സിക്ക് ലീവ് എല്ലാം കൊടുക്കണമല്ലോ ഓഫീസിൽ. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ എന്തായാലും പോകണം. നമ്മൾ ഇടയുള്ള മരുന്ന് തന്നെ കഴിക്കുന്നുണ്ട് ഇക്ക, പക്ഷെ എന്നാലും ഹോസ്പിറ്റലിൽ പോയിട്ട് സിക്ക് ലീവ് എടുക്കണതന്നെ വേണം. അപ്പോൾ ഞാൻ അതാ ചോറെല്ലാം പെട്ടെന്ന് തന്നെ ആവുമല്ലോ ഇതിൽ വെച്ചാൽ. ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് തന്നെ ഒഴിച്ചിട്ട് വന്ന് തിളപ്പിച്ചിട്ട് വെക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ ചോറ് വേഗം ചെയ്യും. പിന്നെ ഇതാ ഞാനൊരു ചായയെല്ലാം ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ പറ്റും. എനിക്ക് നല്ലൊരു ചെറിയൊരു തലവേദന, നല്ല നല്ല അത് നല്ലതായിട്ട് വരും. പിന്നെ
എന്താ ഓള് ഫുഡ് തിന്നുന്നില്ല എന്നല്ലേ കേട്ടാ ഫുഡെല്ലാം തിന്ന് കുടിക്കലായി ഇങ്ങനത്തെ തന്നെങ്കിൽ നീ തിന്നല്ലേ വെള്ളം കുടിച്ചിനെ വെള്ളം കുടിച്ചിനല്ലോ നല്ല മോള് അപ്പോൾ ദാ നൈല വന്നിട്ട് ഓള് കുളിക്കാനെല്ലാം പോയി അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കൽ ഇപ്പം ഇങ്ങനെ സിമ്പിളായിട്ടാണ് ഞാൻ ചായ ഉണ്ടാക്കൽ അന്ന് ക്ഷേമം വന്നപ്പോൾ ഞാനിങ്ങനെ ചായ ഉണ്ടാക്കുമ്പോൾ ഓൾക്കും പഠിച്ചിന് ഇങ്ങനെ ഉണ്ടാക്കാൻ അപ്പോൾ സിമ്പിളല്ലേ ഫവിത ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കല്ല ജാവിക്കും ഭയങ്കര ഇഷ്ടപ്പെടും ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ തിളപ്പിച്ചിട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ആ ടേസ്റ്റ് തന്നെ വരും പിന്നെ ദാ ഇങ്ങനെ രണ്ട് ടീ ബാഗ് ഞാൻ ഇട്ട് കൊടുക്കും നല്ല തിളച്ച വെള്ളം അല്ലേ പിന്നെ നമ്മളെ പാൽപ്പൊടി ഞങ്ങളുടെ പാൽപ്പൊടീൻ്റെ ചായയാണ് കൊടുക്കൽ പാലിൻ്റെ ചായ അല്ല ഇഷ്ടമില്ല എന്നല്ല ഇക്കൊക്കെ കുറച്ച് കട്ടിക്കുള്ള ചായ വേണം അപ്പോൾ പാലിനെങ്കിൽ അങ്ങനെ പറ്റില്ലല്ലോ എടുത്ത പാൽ ചായ പാലെല്ലാം നല്ല കട്ടിക്ക് തന്നെ എന്നാലും അത് ശരിയാവില്ല എന്നിട്ട് ഇങ്ങനെയാണ് പിന്നെ എനിക്കും ഇഷ്ടം ഇത് തന്നെയാണ് തലവേദനയെല്ലാം പോകണമെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു ചായ തന്നെ വേണം അപ്പോൾ ഇതാ ചായ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ തലവേദന എല്ലാം വന്നാൽ ഫസ്റ്റ് ഒന്ന് പരീക്ഷിക്കുന്നത് ചായ കുടിച്ചിട്ടാണ് പിന്നെ തീരെ പോവാത്തപ്പോൾ ഞാൻ കുറേ പാത്രമെല്ലാം കാവും നമ്മളവിടെ പാത്രമെല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊരു മരുന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല ചില ആൾക്ക് ചില ഇഷ്ടങ്ങളല്ല അല്ലേ അങ്ങനെ അപ്പം കുറേ പാത്രമെല്ലാം കഴിയുമ്പോൾ അത് മറക്കുമല്ലോ അങ്ങനെയല്ലേ ഞാൻ പരീക്ഷിക്കലുണ്ട് ചിലപ്പോൾ പോകാറുണ്ട് പിന്നെ ഇതാ ഇക്ക ഇക്കൊക്കെ ചുമയുണ്ട് നന്നായിട്ട് അപ്പം നമ്മളൊരു സാമ്പ്രാണി ഉണ്ടല്ലോ പനിക്കൂർക്ക അതേന്ന് മരുന്ന് കുടിക്കുന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങ പണ്ട് കാട്ടുജാതി ഇത് പണ്ടില്ലേ പണ്ടില്ലേ ശരിക്കുമ്പോ എന്താറിയോ അപ്പുറത്തെ ഞാൻ തന്നെ കൊണ്ടുവന്നത് കിടാക്കല്ലേ അപ്പുറത്തെ മറ്റേ മരിച്ച ബഷീർച്ചില്ലേ ബഷീർച്ച ഉമ്മാമാന്റെ പേര് അപ്പുറത്ത് നമ്മളപ്പുറത്ത് ആണെന്ന് ഇത് കൊണ്ടിരുന്നു ഇന്നും എന്താക്കുന്നുണ്ടേ അറിയോ ഇനി കൊറച്ച് വെള്ളമല്ലോ വെച്ചിട്ട് അതാണ് എന്റെ കുത്തുന്നുണ്ടായിരുന്നെ വെള്ളം കൂട്ടാൻ പാടില്ല എനിക്ക് നല്ല തേനുണ്ട് എത്ര പഴയ കഫം ഉണ്ടെങ്കിലും ശരി തന്നെയാണ് നമ്മളിപ്പോൾ കുട്ടികൾക്ക് ചുമയുണ്ടെങ്കിൽ പെട്ടെന്ന് കഫ് സിറപ്പ് അങ്ങനത്തെ എല്ലാം കൊടുക്കും നമ്മളെ മുറ്റത്ത് തന്നെ മരുന്നുണ്ടാവും നമ്മൾ അത് നോക്കലില്ലല്ലോ പല പോലെയും ഈ ഇങ്ങനെ തന്നെ സാമ്പ്രാണി ഇഷ്ടം പോലെ ഉണ്ടാവും ആരും കൊടുക്കലില്ല പണ്ടത്തെ ആളങ്ങനെയല്ലേ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇക്കാക്ക് അതറിയാം ഇക്കാൻ്റെ പിന്നെ വല്യമ്മ അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഇക്കാക്ക് അങ്ങനത്തെ എല്ലാം പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇക്ക രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങനെ കുടിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലവും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ തേനിടാ തീർന്നിട്ടുണ്ടായിരുന്നു ഞാനത് വരുമ്പോഴത്തേക്കിന് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായി ഞാൻ സാധനം കൊണ്ടുവരുമ്പോഴത്തേക്കിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും ഇങ്ങനെ കുറച്ച് കിട്ടി പണിയല്ലോ ഓക്കെ എനിക്ക് അറിയില്ലല്ലോ വെള്ളമെല്ലാം ഒഴിച്ചിട്ട് ചതച്ചിട്ടാണ് കൊടുക്കുന്നുണ്ടായത് വിൽക്കുക അത് ശരിക്കലും എടുത്ത അതിൽ തന്നെ വെള്ളമുണ്ട് അപ്പം ഞാൻ ചോദിച്ചിന് ഇതിൽ വെള്ളം ഉണ്ടാവോ ഇതിൽ വെള്ളം വരുമോ എന്നല്ലോ അപ്പം ഇക്കൊക്കെ അറിയുക അതെങ്ങനെ എടുക്കണമെന്നുള്ളത് ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട് അതിൽ അപ്പോൾ ഒരു മരുന്ന് പോലെയല്ലേ കുറച്ച് മതിയല്ലേ നമ്മളൊരു സർവത്ത് പോലെയാണ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നത് നമ്മൾ തന്നെ എത്ര ന്യൂസ് അല്ലേ കേൾക്കുന്നത് മിഞ്ഞാൻ തന്നെ എത്ര കുട്ടികൾ മരിച്ചു എന്നറിയില്ലേ കഫ് സിറപ്പ് കഴിച്ചിട്ട് ഏതോ കഫ് സിറപ്പാണ് എവിടെയോ രാജ്യത്താണ് എല്ലാം ശരി തന്നെ എന്നാലും നമ്മൾ അത് നമുക്ക് കൊടുക്കുന്നതിനേക്കാളും നമുക്കൊന്ന് ക്ഷമയോടുകൂടി ആവി പിടിച്ചിട്ടും മക്കൾക്ക് ഇത് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടൊന്നും പരീക്ഷിക്കാനും ഉമ്മമാർക്ക് ടൈം ഉണ്ടാക്കിയില്ല ഇപ്പോൾ പിന്നെ അറിയാമല്ലോ എല്ലാം നമ്മളെ യൂട്യൂബിലും അങ്ങനെയെല്ലാം ആയി പോകുന്നുണ്ടല്ലോ നമ്മളെ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ ടൈം ഉണ്ടാവലില്ല അപ്പോൾ കുറച്ചെല്ലാം ക്ഷമയോടെ കാത്തുന്നെങ്കിൽ എല്ലാം നടക്കും തന്നെയാണ് എനിക്കും തോന്നുന്നത് എന്നാലും ഞാൻ അധികം നമ്മളിവിടെ തുളസിയെല്ലാം ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം കഷായാക്കിയിട്ടെല്ലാം വെച്ച് കുടിക്കലും മക്കൾക്ക് കൊടുക്കലും ഇക്കൊക്കെ കൊടുക്കലെല്ലാം ഉണ്ട് എനിക്കത് ഇഷ്ടമാണ് ഉണ്ടാക്കാനും ഉണ്ടാക്കി കൊടുക്കാനും ഇഷ്ടമാണ് അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടാക്കാതെ എനിക്കും വയ്യാനല്ലോ അപ്പോൾ ഇക്കറിന് നീ കുറേ ബുദ്ധിമുട്ടുണ്ട പിന്നെ നമുക്ക് ചുക്ക് കാപ്പി കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ആ ഒരു കട്ട കിട്ടുമല്ലോ അത് കുടിക്കുകയെന്ന് പറഞ്ഞ് അങ്ങനെ ഇക്ക കുടിച്ചിന് എന്നെ കൊണ്ട് വെപ്പിച്ചിട്ടില്ല കാരണം കുറേ പണിയുണ്ടല്ലോ എന്നിട്ട് പിന്നെ എനിക്ക് പറഞ്ഞാൽ അതിന് ഞാൻ പനം കലക്കണ്ടെന്ന് ഇടൽ അത് നമ്മളടുത്ത് ഉണ്ടാക്കില്ല അല്ലെങ്കിൽ ചക്കരയില്ല എനിക്ക് വെല്ലത്തിലുണ്ടാക്കുന്ന അത്ര ഇഷ്ടമല്ല അങ്ങനെയെല്ലാം ഒന്നും ഉണ്ടാക്കില്ല അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാക്കുന്നെങ്കിൽ വെല്ലത്തിലുണ്ടാക്കണം നമുക്ക് നാട്ടിൽ നിന്ന് വരാനാരുമില്ല ഇപ്പോൾ വരുമ്പോൾ കുറേ ആളൊന്നിച്ച് തരും അങ്ങനെ ഇല്ലാത്തപ്പോൾ ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞ പോലെ പെട്ടിയില്ലെങ്കിൽ അടുത്തടുത്തടുത്തടുത്ത് പെട്ടി വരും ഇല്ലാത്തപ്പോൾ പെട്ടിയേ ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് പിന്നെ ഇതാ നമ്മൾ രാത്രിയിൽ രാത്രി പറഞ്ഞാൽ ഒരു 6 മണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ഇക്കൊക്കെ ഡോക്ടറെയും കാണണം പിന്നെ അതിലുപരി സിക്ക് ലീവ് എടുക്കണം കാരണം പിറ്റേന്ന് പോകണമെങ്കിൽ ലീവ് ലെറ്റർ കൊടുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നുണ്ട് ജി എം സിയിലേക്കാണ് പോകുന്നത് അവിടെ തന്നെയാണ് കാണിക്കൽ നമ്മളെല്ലാവരും ഒരേ ഡോക്ടർക്ക് തന്നെയാണ് കാണിക്കൽ മക്കൾക്ക് വേറെ ഡോക്ടറാണ് നാടൻ ഹോസ്പിറ്റലിൽ പിന്നെ നമ്മളെല്ലാം ഒരേ ഡോക്ടർക്ക് തന്നെയാണ് കാണിക്കൽ
അപ്പോൾ ഞമ്മ ഇത് കഞ്ഞിയെല്ലാം കുടിച്ചതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിന്. അവിടെ പോയിട്ടായിട്ട് പിന്നെ മോളി നൂഡിൽസ് വേണമെന്ന് പറഞ്ഞ് അവിടെ തന്നെ നല്ല ക്യാൻറ്റീൻ ഉണ്ട്, ഡോക്ടേഴ്സ് എല്ലാം കഴിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ മേലെയാണ്, അല്ല താഴെ മേലെയല്ല. അപ്പോൾ ഞമ്മ അവിടുന്ന് ഞാൻ ചപ്പാത്തിയും കറിയാണ് കഴിച്ച് സാമ്പാറും, എനിക്കത് ഇഷ്ടമാണ്. പിന്നെ അത് ഓരോരാൾ ഓരോന്നിങ്ങനെ ചെറുമുരല്ല ഉണ്ടായി, നല്ല നല്ലതന്നെ, അല്ലാതെ മുട്ടയിട്ടിട്ടൊന്നുമില്ല, നല്ല ഉണ്ടായിന്. അപ്പം അങ്ങനത്തെല്ലാം കഴിച്ചിന് എല്ലാം കഴിഞ്ഞിട്ട് നൈല ഡോണറ്റ്സിന് വേണ്ടിയിട്ട് ഭയങ്കര കുലുമലാക്കുന്നുണ്ട് എന്നോട്. അവിടെ ഇല്ല ഡോണറ്റ്. പിന്നെ ഞമ്മ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക്, ഇറങ്ങിയിട്ട് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കന്നെ ഒരു ഡോണറ്റ്സിൻ്റെ തന്നെ ഷോപ്പ് കണ്ടിന്. അത് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്, ഡോണറ്റ്സും അങ്ങനെയുള്ള മഫിൻസ് അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു എനിക്ക്. അതും ഡോണറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നു തോന്നുന്നത് എനിക്ക്, ഞാൻ അത്ര തന്നെയാണ് കണ്ടതും. അപ്പോൾ ആ ഒരു ഷോപ്പ് തന്നെ നമുക്ക് കണ്ടിന്. അവിടുന്ന് പോയിട്ട് പിന്നെ മോൾക്ക് വേണ്ട ഡോണറ്റ്സ് എല്ലാം വാങ്ങിനെ. അപ്പോൾ അവിടെ ഒരു നമ്മളെ പംപ്കിൻ ഇല്ല, അതിൻ്റെ ഒരു കോഫി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ച പംപ്കിന് അരച്ചിട്ട് ജ്യൂസാക്കിയതായിരിക്കും അന്ന് വാങ്ങിക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോയിൽ നിറഞ്ഞ നര ഇങ്ങനെ ക്രീമി ആയിട്ടെല്ലാം കണ്ടിന്. അപ്പോൾ ഞാൻ ഇക്കാനോട് പറയുമ്പോൾ കുറഞ്ഞു ഒന്ന് വാങ്ങിക്കോ, അത് തരുമ്പോഴത്തേക്കിന് ക്രീമൊന്നും ഉണ്ടായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ക്രീം വേണം വീഡിയോ എടുക്കാനെന്ന്. പിന്നെ കുറച്ച് ക്രീമെല്ലോട്ട് തന്നിന്. പിന്നെ അത് കൊണ്ടുപോകാൻ പറ്റുന്ന സാരി അവനോട് കുടിച്ചോ എന്ന് പറഞ്ഞു. ക്രീമെല്ലാം ഞാൻ കുടിച്ചിട്ട് ബാക്കി അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഇക്കാക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. ടേസ്റ്റ് നോക്കാൻ ഇതാണ് ഷോപ്പ്. നല്ല ഡോണറ്റ്സ് എല്ലാം കിട്ടീന്. മോൾക്ക് ഭയങ്കര ആഗ്രഹമാണ് ഡോണറ്റ്സ്, അവൾക്ക് ഇഷ്ടമാണ്. പിന്നെ എവിടുന്ന് പോയാലും ഡോണറ്റ്സ് തന്നെ അവൾക്ക് വേണം. അപ്പോൾ ചിലയിടത്തൊന്നും ഞാൻ വാങ്ങിക്കൊടുക്കലില്ലോ, ഉണങ്ങിയിട്ടും അങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഒരു നമ്മളെ ഇതില്ലേ വട, വട നമുക്കിഷ്ടം, മക്കൾക്ക് വട പോലത്തെ ഡോണറ്റ്സാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ അതെല്ലാം വാങ്ങിയിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ഇക്കാക്ക് സിക്ക് ലീവെല്ലാം വാങ്ങി നമ്മൾ പോകുന്നുണ്ട്. പെട്രോൾ അടിക്കാൻ കയറ്റുണ്ടായിരുന്നു. ഈ പെട്രോൾ പമ്പ് എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട പ്ലേസ് എന്ന് തന്നെ പറയാം. കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് പെട്രോൾ ഭയങ്കര മണ ഇഷ്ടമാണ്. അതിൻ്റെ മണപ്പിക്കാനും ആശ്വസിക്കാനെല്ലാം ഇക്ക പറയാറുണ്ട്, അങ്ങനെ ശ്വസിക്കാൻ പാടില്ല. ചില ആൾക്കെല്ലാം അങ്ങനെ ഉണ്ടല്ലോ ഓരോ ഭ്രാന്ത് അല്ലേ. അപ്പോൾ ഇതാ പറഞ്ഞ് പറഞ്ഞിട്ട് ലാസ്റ്റ് വീഡിയോ തീർന്നത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കേണ്ട. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ടല്ലോ.